റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി റേസ് ടു സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ. മലയാളികൾക്ക് ഉത്സവം ഒരു വികാരം തന്നെയാണല്ലേ. നമ്മുടെ ഒരു ജോലിയുടെ ടെൻഷനും അതുപോലെ തന്നെ മറ്റ് ജീവിത പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വഴിയാണ്, ഒരു പോംവഴിയാണ് ഉത്സവം എന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് ഉത്സവങ്ങളാണ് ചെറുതും വലുതുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഉത്സവങ്ങളെ കുറിച്ചാണ്. കാര്യം ഉത്സവം ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഇനി കുറച്ച് കാലത്തേക്ക് എല്ലായിടത്തും ആഘോഷങ്ങളും വേലപൂരങ്ങളൊക്കെയാണ്, ഉത്സവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഉത്സവത്തെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട മഹാദേവൻപിള്ള സാറ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. സാർ സ്വാഗതം. നമസ്കാരം. ഉത്സവം ആരംഭിക്കുകയാണ്, ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഉത്സവങ്ങളുടെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം മലയാളിയുടെ ഉത്സവ സീസൺ എന്ന് പറയുന്നത് വൃശ്ചിക മാസം മുതൽ മേടമാസം വരെയാണ് പൊതുവെ. ഇപ്പൊ വൃശ്ചികം കഴിഞ്ഞപ്പോ ഇത് ധനുമാസമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ കാണാറുള്ള കുംഭം, മീനം മേടം മാസങ്ങളിലാണ്. കാരണം അന്ന് വേനലാണ്, മഴ പ്രതീക്ഷിക്കുന്നില്ല. ഇടവായി കഴിയുമ്പോഴത്തേക്ക് മഴയാവും. അതുകൊണ്ട് ഈ മൂന്ന് മാസങ്ങളിൽ വരാൻ പോകുന്ന കുംഭം, മീനം, മേടം മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ഉത്സവം ആഘോഷിക്കാറ്. എന്നാൽ നമ്മുടെ വലിയ ഉത്സവങ്ങളായ ഓണം തുടങ്ങിയ ആഘോഷങ്ങൾക്ക്, ഓണം, ദീപാവലി, ഇതിനൊന്നും ഈ സമയം ബാധകമല്ല. പക്ഷെ വിഷു ഈ ഘട്ടത്തിലാണ് വരുന്നത്. ഏപ്രിൽ മാസത്തിലാണ് വിഷു വരുന്നത്. ഉത്സവം മലയാളിയെ സംബന്ധിച്ച് മുമ്പൊക്കെയാണെങ്കിൽ ഉത്സവം ഒരു കുടുംബ കൂട്ടായ്മയുടെ സമയമായിരുന്നു. പല ഭാഗത്തുള്ളവരെല്ലാം ഉത്സവത്തിന് ഒത്തുചേരുന്നു. പണ്ടൊക്കെയാണെങ്കിൽ പല തറവാടുകൾക്കും കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ സംഗമ കാലമാണ്. അതുകൂടാതെ ദേശങ്ങൾക്ക് ക്ഷേത്രങ്ങളുണ്ട്. അതിപ്പോഴും പല ദേശങ്ങൾക്ക് ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ആ ദേശത്തുള്ളവർ ഏത് നാട്ടിലാണെങ്കിലും ഉത്സവകാലത്ത് അവിടെ തിരിച്ചെത്തും. ഒരു ദേശക്കാരുടെ കൂട്ടായ്മയുടെ കാലമാണ് ഉത്സവം. ചുരുക്കത്തിൽ ഈ ഉത്സവകാലം മലയാളികൾക്ക് ഒത്തുചേരാനും ഓർമ്മകൾ പുതുക്കാനും പഴയ ആളുകളെയൊക്കെ വീണ്ടും വീണ്ടും കാണാനും ഒക്കെയുള്ളൊരു കാലമായിട്ടാണ് പൊതുവെ, ഒരു അവസരമായിട്ടാണ് പൊതുവെ ഗണിക്കപ്പെടുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഉത്സവത്തിൻ്റെ കെട്ടുമട്ടും ഒക്കെ മാറിയെങ്കിലും മലയാളിയെ സംബന്ധിച്ച് ഇന്നും ഉത്സവം ഒരു കൂട്ടായ്മയുടെ കാലം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു സന്തോഷം തരുന്ന, നമ്മുടെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമാണ് ഉത്സവം എന്ന് പറയുന്നത് സർ. ആ ഉത്സവം മതിമറക്കാനുള്ള ഒരു കാലം കൂടിയാണ്. എല്ലാത്തിൽ നിന്നും മറന്നു ഉത്സവങ്ങളിൽ നോക്കിയാലേ, ഉത്സവങ്ങളിൽ സ്വത്വമായ ഒരു റിസർവേഷൻ ഇല്ലാതെയാണ് എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് അവരുടെ കെട്ടും മട്ടും ഭാവഹാവാദികളൊക്കെ മാറുകയാണ്. സാധാരണഗതിയിൽ നല്ല ബലം പിടിച്ച് നടക്കുന്ന ആളുകൾ തന്നെ ഉത്സവത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവർക്കൊരു കുട്ടിത്തം വരികയാണ്. അതിൽ ഓടാനും ചാടാനും തുള്ളാനും പാടാനും ഒക്കെയുള്ളൊരു സ്വതസിദ്ധമായ ശൈശവ ബാല്യ ചാവല്യങ്ങൾ അറിയാതെ പുറത്തേക്ക് വരും. അപ്പോൾ സാധാരണഗതിയിൽ ആനയെ കണ്ട ദൂരെ മാറി നടക്കുന്നവരോട് ഉത്സവകാലത്ത് ചിലപ്പോൾ ആനപ്പുറത്ത് കയറാൻ തയ്യാറാകും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടെ തരളിത വികാരങ്ങളെ പുറത്തെടുക്കാനുള്ള, നമുക്ക് സ്വയം മറന്ന് ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് ഉത്സവം. അത് ഏത് ഉത്സവവും അങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് വെടിക്കെട്ടും അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ ആനയൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു പരിധിവരെ പലപ്പോഴും അപകടങ്ങളിലേക്കും എത്തിക്കാറുണ്ട്. ആനയാണെങ്കിലും വെടിക്കെട്ടാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിൽ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു അതിൻ്റെ അപകടങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഒരുപാട് ഉത്സവങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ മേജർ അപകടങ്ങൾ ഉണ്ടാകുന്നത് വെടിക്കെട്ടുകളിൽ നിന്നും ആന മതം പൊട്ടുന്നതിൽ നിന്നാണ്. അതെ. ഈ വെടിക്കെട്ടുകൾക്ക് നമ്മളിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പഴയ രീതിയിലുള്ള വിസ്ഫോടനം ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങളാണ്. അതുകൊണ്ട് അതിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ബോംബ് പൊട്ടുന്ന പോലെ അത് പൊട്ടും. ഇപ്പോൾ പറവൂരുണ്ടായ വെടിക്കെട്ടിൻ്റെ ആഘാതം നമുക്കിപ്പോഴും മാറിയിട്ടില്ല. നിരവധി ആളുകൾ മരിച്ചു, നിരവധി ആളുകൾ അംഗഭംഗം വന്നു, നിരവധി കെട്ടിടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു പോയി, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ സംഭവിച്ചിട്ടുണ്ട്. അത് അനവധി മരണങ്ങളിലേക്കും ഇവൻ നിരപരാധികളായ ആളുകൾ മരിക്കുന്നതിലേക്കൊക്കെ എത്തും. പക്ഷെ എന്നാലും ഈ വെടിക്കെട്ടില്ലെങ്കിൽ എന്ത് പൂരം എന്ന് ചോദിക്കുന്ന പോലെ അതൊരാകർഷണമാണ്. ഇതുപോലെ തന്നെയാണ് എഴുന്നള്ളിക്കുന്ന ആനകൾ. ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കൃത്യമായ നിബന്ധനകളും ഒക്കെയുണ്ട്.
ആ നിബന്ധന ഒരു ക്ഷേത്രങ്ങളിലും അങ്ങനെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. ആനയ്ക്ക് ഏറ്റവും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് തീവ്രമായ ശബ്ദവും തീവ്രമായ വിളിച്ചവും. എന്നാൽ എഴുന്നള്ളത്തിന് കൊണ്ടുവന്ന ആനകൾക്ക് ഇത് രണ്ടും സഹിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ മതപ്പാടുള്ള ആനകളാണെങ്കിൽ അവർക്ക് സ്വയം നിയന്ത്രണം ആ സമയത്ത് നഷ്ടപ്പെടും. സാധാരണഗതിയിൽ മാന്യമായിട്ട് പെരുമാറുന്ന ആനകൾ കൂടി മതപ്പാട് വരുമ്പോൾ അപകടകരമായോ. അപ്പോൾ മതപ്പാടുള്ള ആനകളെയൊന്നും ഉത്സവത്തിന് എഴുന്നള്ളിക്കരുതെന്ന് നിബന്ധനയുള്ളതാണ്. പക്ഷേ ലാഭേച്ഛ കൊതിക്കുന്ന ചില ആളുകൾ, അത് ആനയുടമകളും അല്ലെങ്കിൽ ആനപ്പാപ്പന്മാരും ഒക്കെ മതപ്പാടിനെ വകവെക്കാതെ ആനകളെ എഴുന്നള്ളിക്കാറുണ്ട്. ചില സമയത്ത് അത് ചിലപ്പോൾ കുഴപ്പമുണ്ടായി എന്ന് വരില്ല, പക്ഷെ അത് അപകടകരമാണ്. അറിഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തുന്ന അപകടകരമാണ് അത്. എത്രയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരണ്ട ആന ചെയ്യുന്ന കൊലപാതകങ്ങളും നശീകരണങ്ങളും ഒക്കെ സ്ഥിരമായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉത്സവങ്ങളോടനുബന്ധിച്ചാണ് അതെല്ലാം ഉണ്ടാകുന്നത്. ഇനി ഇത് കൂടാതെ ഇപ്പോൾ ഒരു ഉത്സവമാണ് ജല്ലിക്കെട്ട്. അത് തമിഴ്നാട്ടിലെ പ്രധാന ഉത്സവമാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഉത്സവം അല്ലെങ്കിൽ അതിന് സമാനമായ കാളപൂട്ട് മത്സരം, കാളയോട്ട മത്സരം, കുതിരയോട്ട മത്സരം ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഈ മത്സരങ്ങളിലൊക്കെ മൃഗങ്ങളെ പരമാവധി ഇറിറ്റേറ്റ് ചെയ്യിച്ചിട്ട് അവരെ അക്രമാസക്തരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൃഗങ്ങൾക്ക് ഈ ഉത്സവത്തിൻ്റെ അന്തസത്വമൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ അത് ആത്യന്തികമായിട്ട് ഈ മൃഗങ്ങളുടെ അക്രമം മനുഷ്യനിലേക്ക് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ പക്ഷെ അതൊന്നും ഇപ്പോൾ ജല്ലിക്കെട്ടിന് എതിരായിട്ട് നിരോധനം വന്നിട്ടിപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടതിന് അനുമതി കൊടുത്തിരിക്കുക. കാരണം ഒരു ഉത്സവത്തെ നിരോധിക്കേണ്ട, ഒരു ഉത്സവത്തിൽ അപകടം ഉണ്ടെങ്കിലും അതാകാം എന്ന് ബഹുമാനപ്പെട്ട കോടതി കൂടി അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. അപ്പോൾ ഉത്സവങ്ങൾ അപകടം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉത്സവങ്ങളിൽ ഈ അപകടങ്ങളെയൊക്കെ തരണം ചെയ്യാറുണ്ട്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ഒരു സഹജന വാസനയായിരിക്കാം. ഞാൻ കേട്ടിട്ടുണ്ട് ജപ്പാനിലൊരു പ്രത്യേക മത്സ്യമുണ്ട്, ആ മത്സ്യത്തിന് ഭയങ്കര വിഷമാണ്. അതിനകത്തൊരു വിഷസഞ്ചിയുണ്ട് മത്സ്യത്തിനകത്ത്. ആ വിഷം ഉള്ളിൽ ചെന്നാൽ മനുഷ്യൻ മരിക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ആ മത്സ്യത്തിനാണ് ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വില. അത്ര റിസ്ക് എടുത്ത് ആ വിഷം മാറ്റിയിട്ട് അതിനെ കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ത്രില്ലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ത്രില്ലുകൾ എടുക്കാൻ മനുഷ്യ സഹജമായ വാസന ഉള്ളതുകൊണ്ടായിരിക്കും ഈ ഉത്സവങ്ങൾ അപകടത്തെ കണ്ടുകൊണ്ട് തന്നെ ഉത്സവങ്ങളെ മനുഷ്യൻ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രാദേശിക ഉത്സവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഇപ്പോൾ പാലക്കാട്ടേക്കാണെങ്കിലും പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ അയ്യപ്പം വിളക്ക് പോലെയുള്ളതും അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രാദേശിക ഉത്സവങ്ങൾ ധാരാളമായിട്ടുണ്ട്. എല്ലാ നാടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണോ ശരിക്കും? ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഉത്സവം കേരളത്തിലാണ്. ഒറ്റ ദിവസം എത്തുന്നതല്ല, ഒറ്റ ദിവസം എത്തുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒറ്റ ദിവസം എത്തുന്ന കേരളത്തിൽ തന്നെയാണ്. അതെ അതെ, അത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. പുരുഷന്മാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഉത്സവം ഒറ്റ ദിവസം കൊണ്ടല്ല, ഒരു സീസണിൽ എത്തുന്നത് ശബരിമലയാണ്. അപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ തന്നെ ഉള്ള രണ്ട് ഉത്സവങ്ങളാണിത്, ഒന്ന് ശബരിമലയും ഒന്ന് ആറ്റുകാലും. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് തീർത്ഥാടനത്തിന് എത്തുന്ന അതല്ല, ഹജ്ജിനാണ് എത്തുന്നത്. ശബരിമല അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല, ഒരു ക്ലിപ്തമായ പീരീഡിൽ എത്തുന്ന എണ്ണത്തിൽ മാത്രം. പക്ഷേ ആറ്റുകാൽ പൊങ്കാല ഒന്നിനും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം പങ്കെടുക്കുന്ന ഉത്സവം എന്നുള്ള നിലയ്ക്ക് അത് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ലോകത്തുള്ളത്. അപ്പം ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ആറ്റുകാൽ പൊങ്കാല എങ്ങനെയാണ് ഇത്ര വലിയൊരു ആഘോഷമായി മാറിയത്. കാരണം ആറ്റുകാൽ ദേവി എന്ന് പറയുന്നത് കണ്ണകിയുടെ അവതാരമാണെന്നാണ് കഥകൾ പറയുന്നത്. കണ്ണകി എന്ന് പറയുന്നത് ഒരു ദേവിയായിട്ട് പലരും ആരാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ തമിഴ് സാഹിത്യകാരനായിരുന്ന ഇളങ്കോവടികളുടെ ഒരു കൃതിയാണ് ചിലപ്പതികാരം. അത് ചിലങ്കയുടെ അധികാരം എന്നാണ് എൻ്റെ അർത്ഥം തന്നെ. അതിൽ ഒരു ചിലങ്കയെ സംബന്ധിച്ച ഒരു കഥയാണത്. അതിലെ നായികയാണ് കണ്ണകി. അപ്പോൾ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഒരു കഥാപാത്രത്തെ ദേവിയാക്കിക്കൊണ്ട് ആരാധിക്കാനുള്ള മനസാന്നിധ്യം കൂടി നമുക്കുണ്ട്. അത് അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം ചില ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. കായംകുളം കൊച്ചുണ്ണിയാണ് പ്രതിഷ്ഠ, തമിഴ്നാട്ടിൽ വീരപ്പൻ പ്രതിഷ്ഠയുള്ളിടമുണ്ട്. അപ്പോൾ അതിനുകൂടി നമ്മൾ മടിക്കാറില്ല. നമുക്കൊരു ഒരു സിമ്പൽ മതി, ഒരു പ്രതിരൂപം മതി നമുക്ക് ഒരു ക്ഷേത്രം വരാനും അതിൻ്റെ കൂടെ ഒരു ആരാധന വരാനും ഒക്കെ. അപ്പോൾ അത് കേരളത്തിലുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിലാണ്, അത് ഹൈന്ദവ ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഉത്സവങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്സവങ്ങളുള്ളത് ക്രിസ്ത്യൻ പള്ളികളിലാണ്. അതും കഴിഞ്ഞ് മാത്രമേ മുസ്ലിം സ്ഥാപനങ്ങളിൽ ഉത്സവങ്ങൾ വരുന്നുള്ളൂ. അത് മുസ്ലിം സ്ഥാപനങ്ങളിൽ പണ്ടൊന്നും അങ്ങനെ അധികം ഉത്സവം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഉറൂസുകളും പള്ളിപ്പെരുന്നാളും ഒക്കെ വളരെ വളരെ സ്വാഭാവികമായിട്ട് അത് കേരളത്തിൻ്റെ ഒരു കൾച്ചർ അവർ ഉൾക്കൊണ്ടതാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പണ്ട് മുതൽ തന്നെ ഉത്സവങ്ങൾ വ്യാപകമാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാന ഉത്സവങ്ങളെല്ലാം ക്ഷേത്രോത്സവങ്ങളാണ്. അത് മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ ഓരോ ദേശത്തും ഓരോ കരയിലും ക്ഷേത്രങ്ങളുണ്ട്. അത് കരക്കാർ ദേശക്കാരങ്ങനെ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഉത്സവം ആ പ്രദേശത്തിൻ്റെ പ്രത്യേക ഉത്സവമാണ്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളൊക്കെ ഒരു ഒരു സംസ്ഥാന ഉത്സവം പോലെയാകുന്നു. ഇപ്പോൾ
ചോറ്റാനിക്കര ക്ഷേത്രമോ അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രമോ ശബരിമലയോ ഗുരുവായൂരോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ദേശക്കാരുടെ ക്ഷേത്രം എന്നുള്ളതിന് അതീതമായിട്ട് നമ്മുടെ സംസ്ഥാനം മൊത്തം ഏറ്റെടുത്ത ഉത്സവങ്ങളാണ്. പക്ഷെ പല ഉത്സവങ്ങളും അങ്ങനെയല്ല, അതായത് ഒരു വാർഡിൽ മാത്രം ഒതുങ്ങുന്ന പല ക്ഷേത്രോത്സവങ്ങളും. തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയിപ്പോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗമാണ്. ഇപ്പോൾ ഉത്സവങ്ങൾക്ക് ലഹരി, പല വിധത്തിലുള്ള ലഹരി ഉപയോഗിക്കാനൊരു അവസരം കൂടിയായിട്ട് പലപ്പോഴും ഉത്സവങ്ങൾ മാറാറുണ്ട്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് എല്ലാ ഉത്സവങ്ങളും, അത് ഇപ്പൊ തുടങ്ങിയ ഒരു ശീലമല്ല. പണ്ടൊക്കെ സാധാരണഗതിയിൽ ലഹരി ഉപയോഗിക്കാത്തൊരു കൂടി ഉത്സവങ്ങൾക്ക് ലഹരി ഉപയോഗിക്കായിരുന്നു. ചില ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന്റെ ഒരു ആചാരമായിട്ടും ലഹരി ഉപയോഗിക്കായിരുന്നു. അപ്പൊ എനിക്ക് ചില ക്ഷേത്രങ്ങളൊക്കെ അറിയാം, അവിടെ സാധാരണഗതിയിൽ മദ്യം ഉപയോഗിക്കാത്തൊരു കൂടി ആ ഉത്സവ ദിവസം അവിടുന്ന് മദ്യം ഉപയോഗിക്കാറുണ്ട്. അതൊരു ആചാരമാണ്. പക്ഷേ അങ്ങനെയല്ല പൊതുവേ നമ്മളെല്ലായിടത്തും കണ്ടുവരുന്നത്. ഈ ഉത്സവ ദിവസം മദ്യപിച്ചു കഴിഞ്ഞാൽ സാധാരണ വീട്ടുകാർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാറില്ല, അതൊരു ലൈസൻസാണ്. സാധാരണ മദ്യപിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രതിരോധം ഉണ്ടാവും, ചിലപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കും. പക്ഷെ ഉത്സവ ദിവസം ഒരു ലൈസൻസ് കിട്ടുന്ന പോലെ പലയിടത്തും ഉണ്ടാകാറുണ്ട്. അത് ഹൈന്ദവോത്സവങ്ങൾക്കായിരുന്നു മുമ്പ്, ഇപ്പോൾ അത് ക്രിസ്തീയ ഉത്സവങ്ങൾക്കും വളരെ ശക്തമാണ്. മുസ്ലിം ഉത്സവങ്ങൾക്ക് മദ്യം രംഗപ്രവേശം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇപ്പോൾ ഒരു അമ്പലത്തിലെ ഉത്സവമാണെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ പള്ളി നേർച്ച ദിനമായാലും അല്ലെങ്കിൽ പള്ളിയുടെ പെരുന്നാൾ ദിനമായാലും ഒക്കെ അതിനോടനുബന്ധിച്ച് പബ്ലിക്കായിട്ട് തന്നെ മദ്യം വിളമ്പുന്ന ചില സ്ഥലങ്ങളുണ്ട് പലയിടത്തും. അതൊരു കൂട്ടായ്മയായിട്ട് മദ്യം വിളമ്പുന്നുണ്ട്. അപ്പം മദ്യം ഒരുപക്ഷെ അവിടെ പല സംഘടനകളും ഉണ്ടാക്കുന്ന മദ്യമാണ്. ഉത്സവ സ്ഥലത്തൊക്കെ സംഘടനകൾ ഉണ്ടാകാറുണ്ട്. ചിലയിടത്ത് അതൊരു ചെറിയ സംഘടന എന്നുള്ള നിലയിൽ അങ്ങ് പോവും. പിന്നെ ഈ ഉത്സവ സ്ഥലങ്ങളിൽ പൊതുവെ പോലീസ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പല സംഘടനകളും വലിയ രീതിയിലേക്ക് പോകാറില്ല. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് മദ്യം മാത്രമല്ല, ഈ ഉത്സവ സ്ഥലങ്ങളിലേക്ക് ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് മയക്കും മരുന്ന് വ്യാപിക്കുന്നു. അത് വളരെ മാരകമായ ഒരു പ്രവണതയാണ്. കാരണം ഈ മദ്യം ബാധിച്ചവരെ ഒരളവ് വരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. ഈ മയക്കുമരുന്നിന് അടിമപ്പെട്ട് അവിടേക്ക് എത്തുന്നവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അവർ അക്രമാസക്തരായി മാറുന്നു. അവർ പ്രതികരിക്കുന്ന എങ്ങനെയെന്ന് അറിയില്ല. ചിലയിടത്തൊക്കെ ഈ ആനയൊക്കെ ഇറിറ്റേറ്റ് ചെയ്ത് അക്രമാസക്തമാക്കുന്നത് ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ചില ആളുകളുണ്ട്. അങ്ങനെയും സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. ചില ഉത്സവങ്ങളിൽ ലഹരി ഉപയോഗിച്ച് ചെറുപ്പക്കാർ ആനയെ ഭ്രാന്തി പിടിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലഹരി ഉത്സവത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ഉത്സവങ്ങൾക്ക് ലഹരി അവിടെ ഒരു ആചാരം. അവിടെ അധികം ഭാങ്കാണ് ഉപയോഗിക്കുന്നത്. ഭാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലിനകത്ത് കലക്കുന്ന ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ഒരു ലഹരി വസ്തു. അത് എല്ലാവരും കഴിക്കും, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കഴിക്കും. ഇവിടെയും ആദിവാസി ഗോത്രങ്ങളിലൊക്കെ പല ഉത്സവങ്ങൾക്കും പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ കൂടി ലഹരി പാനീയങ്ങൾ ഉപയോഗിക്കുന്ന പതിവുണ്ട്. പക്ഷെ അല്ലാതെ നമ്മുടെ ഉത്സവങ്ങൾക്ക് അങ്ങനെ സ്ത്രീകൾ ലഹരി ഉപയോഗിക്കുന്ന കാണാറില്ല. പക്ഷേ ഈ പുരുഷന്മാർ ലഹരി ഉപയോഗിക്കുന്ന കൊണ്ട് പല ഉത്സവങ്ങളും അവസാനമാകുമ്പോഴേക്ക് അടിപിടി ആയിട്ട് പിരിയുന്ന ഒരു പതിവ് നമ്മുടെ ഇടയിലുണ്ട്. അത് എങ്ങനെ നിയന്ത്രിക്കണം, നമ്മൾ സമൂഹം മൊത്തമായിട്ട് ആലോചിക്കണം. ഉത്സവങ്ങളുടെ സ്ഥലങ്ങളിലൊന്നും ലഹരി നിരോധിക്കുന്ന പതിവില്ല. സർക്കാരിന് അത് നിരോധിക്കുന്നതിൽ താല്പര്യം ഉണ്ടാകണമെന്നില്ല. കാരണം ലഹരി അധികം മദ്യമൊക്കെ ഏറ്റവും അധികം വിറ്റഴിയുന്നത് ഉത്സവകാലത്താണ്. അപ്പൊ അതുകൊണ്ട് അത് നിരോധിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു പോംവഴി അതിന് സാമൂഹികമായി കണ്ടെത്തേണ്ടി വരും. തീർച്ചയായിട്ടും. ഈ ഉത്സവങ്ങളിൽമേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ടോ? ശരിക്കും ഇപ്പോൾ സർ നേരത്തെ കോടതിയൊക്കെ അതൊക്കെ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു, നിയന്ത്രണങ്ങൾ ആവശ്യമാണോ? ചില നിയന്ത്രണങ്ങൾ ഉത്സവങ്ങളുടെ മേലെ ആവശ്യമാണ്. എന്ന് വെച്ചാൽ അതിവിനാശകരമായ എക്സ്പ്ലോസീവ്സ്, ഇപ്പോൾ എക്സ്പ്ലോസീവ്സ് ആക്ടിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും ഉത്സവങ്ങളിൽ ഈ വിസ്ഫോടനാത്മകമായ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ ക്രൂഡായിട്ടുള്ള എക്സ്പ്ലോസീവ്സൊക്കെ അവിടെ കൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ഉദാഹരണത്തിന് ഇപ്പോൾ പുതുതായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ടാവും ഈ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഫയർ വർക്ക്സിനൊക്കെ അധികം ഉപയോഗിക്കുന്നത് എക്സ്പ്ലോസീവ്സ് ഇല്ലാത്ത ഫയർ വർക്ക്സാണ്. ചൈനീസ് ഫയർ വർക്ക്സ് എന്ന് പറയും. അതിൽ വലിയ എക്സ്പ്ലോസീവ് ഇല്ല. അതധികവും ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഇലുമിനേഷനാണ് അധികം വരുന്നത്. അതാണ് അധികമായിട്ട് വരുന്നത്. ഈ ക്രൂഡ് എക്സ്പ്ലോസീവ്സ്, ഈ വെടിമരുന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ, RDX അങ്ങനെയുള്ളതൊക്കെ എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. രണ്ടാമത് ഈ ആനകളെയൊക്കെ അനിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം വേണം. കാരണം പകല് തിളച്ചു കിടക്കുന്ന റോഡിൽ കൂടി ആനകളെയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രതികരിക്കണമെന്ന് തോന്നും. കാരണം ആനകളെ ചുട്ടുപൊള്ളുന്ന റോഡിൽ കൂടെ മനുഷ്യനൊക്കെ ചെരുപ്പിട്ട് നടക്കും, പക്ഷെ ആന ചെരുപ്പിടിക്കുന്നില്ലല്ലോ. അതുപോലെ രാത്രിയിൽ ഈ ഭയങ്കര വെളിച്ചത്തിൽ ഇതിനൊരു ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ വഴി മാറിപ്പോകും. ആനയ്ക്ക് എഴുന്നള്ളത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആനയ്ക്ക് അതിൻ്റെ മുന്നിൽ പന്തവും വെളിച്ചമൊക്കെ വരുമ്പോൾ അതിന് മാറിപ്പോകാനും കഴിയില്ല. അപ്പോൾ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണ്, ഇല്ലെങ്കിൽ ആത്യന്തികമായിട്ട് അനിയന്ത്രിതമായി പോകും. അപ്പോൾ എല്ലാ ഉത്സവങ്ങൾക്കും
സർക്കാർ നിയന്ത്രണം ആവശ്യമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു അഴിഞ്ഞ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് പോകാൻ പറ്റില്ല. ഭാഗികമായിട്ട് നിയന്ത്രണം വേണം, പക്ഷെ ഉത്സവങ്ങൾ വേണം. കാരണം അതൊരു റിലീഫ് മെക്കാനിസമാണ്. ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ മുകളിലൊരു വാൽവുള്ളത് പോലെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഉത്സവം. ഇപ്പോൾ പഴയ നോവലുകളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ എല്ലാ അസാൻമാർഗീയ കാര്യങ്ങൾക്കും ചെയ്തിരുന്ന ഉത്സവ ദിവസമാണെന്ന് പറയാറുണ്ട്. കാരണം അന്ന് നിയന്ത്രണം വളരെ കുറവായിരിക്കും. അത് സിനിമകൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത്രമാത്രം അങ്ങനെ അഴിച്ചുവിടുന്ന ഒരു കൾച്ചറിലേക്ക് പോകാൻ പാടില്ല. അത് നിയന്ത്രിതമായിട്ട് ചെയ്യണം. ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ഇല്ലാതായത് ഈ ഉത്സവങ്ങൾ തന്നെയായിരുന്നു. ഒന്ന് രണ്ട് വർഷമൊക്കെ ഉത്സവങ്ങളേ ഇല്ലായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ഗംഭീരമായിട്ട് പഴയതിനേക്കാളും ഗംഭീരമായിട്ട് എല്ലാ ഉത്സവങ്ങളും ആഘോഷിക്കുന്നുണ്ട്. ശരിക്കും മനുഷ്യരുടെ ഒക്കെ ഒരു വികാരമാണെന്ന് തോന്നുന്നു ഉത്സവങ്ങൾ, അല്ലേ? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോവിഡ് കഴിഞ്ഞപ്പോൾ ഈ ഉത്സവങ്ങളുടെ തീവ്രത കൂടി എന്നാണ്. കാരണം രണ്ടു മൂന്ന് കൊല്ലം ഉത്സവം ആഘോഷിക്കാൻ കഴിയാതെ വന്നപ്പോഴത്തേക്ക് അതിനോടൊരു വല്ലാത്ത ആസക്തി മനുഷ്യരുണ്ടായി. അത് സ്വാഭാവികമാണ്. എന്ത് കാര്യവും നമുക്ക് ഫോഴ്സിബിളി ഡിനൈഡ് ആകുന്ന സമയത്ത് അത് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു പ്രേരണ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കോവിഡ് കാലത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമാണ് കോവിഡിന് ശേഷം ഈ ഉത്സവങ്ങൾ ആരംഭിച്ചപ്പോൾ അതിൽ വരുന്ന ഇൻവോൾവ്മെൻറ്റ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും കോവിഡിൻ്റെ പ്രസരണം ഉണ്ടെന്ന് ആളുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ആരും അതിനെക്കുറിച്ചൊന്നും നോക്കുന്നില്ല. അപ്പോൾ നമുക്കെല്ലാം വന്നുപോയി എന്നുള്ളൊരു ധാരണയിൽ അതിനെ വകവെക്കുന്നില്ല. ഇപ്പോൾ എല്ലാ ഉത്സവങ്ങൾക്കും ജനക്കൂട്ടമാണ്. ഉത്സവങ്ങൾക്ക് മാത്രമല്ല, ആഗോളതലത്തിൽ ടൂറിസ്റ്റിൻ്റെ യാത്രയിൽ ഈ കോവിഡിനെ വകവെക്കാതെ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നപ്പോൾ ഭാരതീയരാണ്. മറ്റുള്ള രാജ്യക്കാർ ഇപ്പോഴും ചില കോവിഡ് കൺട്രോൾസൊക്കെ നോക്കുന്നുണ്ട്. ഇന്ത്യക്കാർക്കത് ബാധകമല്ല. അതുകൊണ്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല. മാസ്ക് കൂടി യൂസ് ചെയ്യാറില്ല. വല്ല സ്റ്റിപ്പുലേഷൻ വന്നാലോ ലീഗൽ റിക്വയർമെൻറ്റ് വന്നാലോ മാത്രമേ ഇന്ത്യക്കാർ മാസ്ക് ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അത് ഇതിനി വകവെക്കില്ല എന്നുള്ളൊരു ഒരു ഫീലിലേക്ക് ഇന്ത്യക്കാർ പോയി. ഇപ്പോൾ ടൂറ് പോകുന്ന സ്ഥലങ്ങളൊക്കെ പോയി നോക്കിയാലറിയാം, വിദേശികൾ പലരും ഇപ്പോഴും ചിലപ്പോൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് വരാറുണ്ട്. പിന്നെ ജപ്പാൻകാരെ പോലെ സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ എപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ഈവൻ കോവിഡ് വരുന്നതിന് മുന്നേ തന്നെ അവർ മിക്കപ്പോഴും മാസ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത്. അതവരുടെ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ മലയാളികൾക്ക് ഇപ്പോൾ ഉത്സവത്തിന് മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ നല്ല സാന്നിധ്യം. ഇത്തവണത്തെ കൽപ്പാത്തി ഉത്സവം തന്നെ നോക്കൂ, മുൻകാല ഉത്സവങ്ങളെ അപേക്ഷിച്ച് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു കൽപ്പാത്തി. എല്ലാ ഉത്സവത്തിനും ഇപ്പോൾ നെമ്മാറോ അല്ലെങ്കിൽ വേറെ നോക്കിയാലും കോവിഡ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആകർഷണം കൂടുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ അതെ. അപ്പോൾ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഉത്സവങ്ങളുടെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഒരു പ്രാകൃതമായിട്ടുള്ള ചില ആചാരങ്ങൾ പല ഉത്സവങ്ങളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൽ ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ സർക്കാർ അറിയുന്നത്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് അത് മാനേജ്? പല ഉത്സവങ്ങളോടും ചേർത്ത് അനാചാരങ്ങൾ ഒരുപാടുണ്ട്. മുമ്പൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഞാൻ കാണാറുണ്ട്, ഉത്സവത്തോടനുബന്ധിച്ച് ഈ കോഴിക്കുരുതി, കോഴിയെ കുരുതി കൊടുക്കുക, ആടുമാടുകളെ കുരുതി കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങളുണ്ടായിരുന്നു. നിയമപരമായിട്ട് അത് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പലയിടത്തും അത് നടക്കുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട ഒരു ക്ഷേത്രത്തിൽ ഒരു അമ്മൻ കോവിലായിരുന്നു. അവിടെ കോഴിയെ പറത്തി വിട്ടിട്ട് അതിനെ വെട്ടിക്കൊല്ലുക, ഇതൊക്കെ അങ്ങനെയുള്ള ചില അനാചാരം. ഇപ്പോൾ ഉത്സവത്തിൻ്റെ പേരിൽ നമ്മൾ കുരുതി ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം ഈ ജീവികളെ കൊല്ലുന്നതിന് പകരം ഗുരുതി എന്ന് പറഞ്ഞിട്ട് ചില ലായനികൾ തളിച്ച് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കുന്ന ടെക്നിക്കുകളും പലയിടത്തും ഉണ്ട്. അങ്ങനെയുള്ള അനാചാരങ്ങൾ പലയിടത്തും ഉണ്ട്. പിന്നെ ഒട്ടുമിക്ക ഉത്സവങ്ങളുടെയും ആദിമൂലമായിട്ട് പറയപ്പെടുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അന്ധവിശ്വാസമോ കഥയോ ആയിരിക്കും പൊതുവെ പറയപ്പെടുന്നത്. അത് ഉത്സവങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ചില ഇപ്പോൾ നമ്മുടെ ദേശീയ ഉത്സവമായ ഓണത്തിൻ്റെ പിന്നിൽ കൂടി ഒരു കഥയാണുള്ളത്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയും മഹാബലി തിരിച്ചു വരുന്നു. അപ്പോൾ എല്ലാ ഉത്സവങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു കഥയുണ്ടാവും. പിന്നെ ഉത്സവങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന തീയതി, ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രത്തിലാണെങ്കിൽ ഹിന്ദു ദേവതമാർക്കും ദേവിമാർക്കും ഒക്കെ ഓരോ നാള് കൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ജന്മദിനം. അവർക്ക് മരണദിനമില്ലല്ലോ, ദേവന്മാർക്ക് മരണദിനമില്ല. അതുകൊണ്ട് ഇപ്പോൾ ശിവരാത്രി, ശിവന്റെ ജന്മദിനം എന്ന് പറയുന്ന പോലെ ഓരോ ആൾക്കും ഓരോ ദിനം കൽപ്പിച്ചിട്ടുണ്ട്. അത് ഒരു സാങ്കല്പികമാണ്. അത് കേരളത്തിലാണ് വളരെ ശക്തം. ഈ ജന്മദിനം കൽപ്പിച്ച് ആ ദിനത്തിൽ ഉത്സവം നടത്തുക, ആ ദിനത്തിൽ പ്രദക്ഷിണം നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ചില ചടങ്ങ് കേരളത്തിൽ കൂടുതലാണ്. അപ്പോൾ അനാചാരങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പൊതുവെ ഞാൻ കണ്ടിട്ടുള്ള ഉത്സവങ്ങളോട് അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ ഹൈജീൻ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഹൈജീൻ, ഇപ്പോൾ ആലുവ ശിവരാത്രി, ആ സമയത്ത് കലങ്ങി മറിഞ്ഞ് കുത്തൊഴുകി വരുന്ന വെള്ളത്തിലാണ് ഈ ജനങ്ങൾ മുഴുവൻ നീരാടുന്നത്. അതിൻ്റെ ഹൈജീനെക്കുറിച്ച് ആർക്കും ഒരു ശ്രദ്ധയില്ല. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ മരിച്ചവരുടെ ശേഷിപ്പുകൾ ഒഴുക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരത്തെ തിരുവല്ലം ക്ഷേത്രം എന്ന് പറയും. തിരുവല്ലം ക്ഷേത്രത്തിന് തൊട്ടുകൂടി
ഒരു ചെറിയ ആറ് ഒഴുകുന്നുണ്ട്, ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതുപോലെ വയനാട്ടിലുള്ള പാപനാശിനി പുഴ, ഇങ്ങനെ അതുപോലെ വർക്കല പാപനാശിനി കടത്തീരം, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പണ്ട് ഇതൊക്കെ ഓരോ കഥകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇന്ന് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അലർജി ആകുന്ന രീതിയിൽ അത്രമാത്രം മലിനം. ഞാൻ അടുത്ത കാലത്ത് തിരുവല്ലത്ത് പോയപ്പോൾ ആ വെള്ളം കണ്ടാൽ തന്നെ പേടി തോന്നും. അങ്ങനെയാണ്, മുമ്പൊക്കെ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഈ കലശം ഒഴുക്കി വിട്ടിരുന്നത്, ഇപ്പോൾ അതൊന്നും പറ്റില്ല. ഇതുപോലുള്ള പലതും പല ക്ഷേത്രങ്ങളിലും വരുന്നു. പമ്പയിൽ തന്നെ ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് ഉള്ള സ്ഥലമാണ് പമ്പ. ഞാൻ ശബരിമല പോയിട്ട് കുറേ കാലമായി. ഞാൻ ലാസ്റ്റ് പോയ സമയത്ത് പമ്പയിൽ കുളിച്ചിട്ടാണ് കയറി നമ്മൾ കയറിപ്പോവാ. അന്ന് പമ്പയിൽ കുളിക്കാൻ പമ്പയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഴുകി വരുന്നത് മലമൂത്ര വിസർജനമായിരിക്കും. അത്രമാത്രം വൃത്തിഹീനമായി. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും പറ്റിയിട്ടില്ല. കുറച്ചൊക്കെ മെച്ചപ്പെടുത്തി, പുണ്യം പൂങ്കാവനം എന്ന് പറഞ്ഞ വഴികളൊക്കെ മെച്ചപ്പെടുത്തി എന്നുള്ളതല്ല, പമ്പയെ ശുദ്ധീകരിക്കാനൊന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ ഉത്സവങ്ങളോടെ അനുബന്ധിച്ച് അനാചാരങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട്, അന്ധവിശ്വാസങ്ങൾ പലതും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യന് ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളില്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട്. എല്ലാവർക്കും അത് പറ്റില്ല. ചിലർക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും കഥകൾ അതിൻ്റെ കൂടെ വേണം, എന്നാൽ മാത്രമേ അവർക്ക് അതൊരു റിലാക്സേഷനാണ്. ഇപ്പോൾ ഈ സാധാരണ സിഗരറ്റ് വലിക്കുന്നവർക്ക്, സിഗരറ്റ് വലിച്ചില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമെന്നവർക്ക് അറിയാം, പക്ഷെ അവരെന്തിനാണ് വലിക്കുന്നത്? ഒരു ആസക്തി അതിലേക്ക് വരുന്നു. അതുപോലെ കഥകൾ പല ക്ഷേത്രോത്സവങ്ങളോടെ അനുബന്ധിച്ച് ആളുകൾക്ക് ഇനി ആ കഥകളൊക്കെ ഇങ്ങനെ ഓർത്തിരുന്ന് തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളത് പലർക്കും വലിയൊരു ഹോബി തന്നെയാണ്. പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ കാണാൻ പറ്റും ആളുകളിങ്ങനെ ആ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയ കഥ, അവിടെ ദേവി പ്രത്യക്ഷപ്പെട്ട അല്ലെ ദേവം പ്രത്യക്ഷപ്പെട്ട കഥ, എന്നിട്ട് അതിൻ്റെ പിൻഗാമികളായിട്ട് വെച്ചു കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ എല്ലാ അമ്പലത്തിലും ഉള്ളതാണ്. പക്ഷേ എന്തായാലും ഈ ബലി കർമ്മങ്ങൾ, ഈ മൃഗബലി അതുപോലെ പക്ഷിബലി, അതൊക്കെ ഒരു ഇത്തിരി പ്രാകൃതമാണ്. അതൊക്കെ നമ്മൾ നിർത്തേണ്ട. ഒരു സിവിലൈസ്ഡ് സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും ചില ജ്യോതിഷികളൊക്കെ അതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇന്നിൻ്റെ ബലി നടത്തണം എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ ഇത്തിരി പ്രാകൃതമാണ്. സർ, ഇപ്പോൾ കഥകളെ കുറിച്ച് പറഞ്ഞു ഉത്സവങ്ങളുടെ, പക്ഷേ ഇതിനൊരു ചരിത്രം ഉണ്ടാവുമല്ലോ. ഇത്ര വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ഈ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എത്ര എങ്ങനെയായിരിക്കും ഈ ഉത്സവങ്ങളുടെയൊക്കെ ഒരു ആരംഭം എവിടെ നിന്നായിരിക്കും? അത് ഈ ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ ഇന്ത്യയിലെ പുരാതന മതസ്ഥാപനങ്ങളെന്ന് പറയുന്നത്. ഈ കാരണം മറ്റ് മതങ്ങളൊക്കെ പിന്നെയാ വന്നത്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് 2000 വർഷം ആകുന്നില്ല, ഇസ്ലാം വന്നിട്ട് 14 നൂറ്റാണ്ടാകുന്നേ ഉള്ളൂ. മറിച്ച് ഹിന്ദുമതം ഇവിടെ വളരെ മുന്നേ തന്നെ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഹിന്ദുമത ക്ഷേത്രം ഇന്ത്യയിലെന്ന് പറയുന്നത് കർണാടകത്തിലെ മല്ലീശ്വരം ക്ഷേത്രം എന്നാണ് പറയുന്നത്. അത് 7000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പഴയ ക്ഷേത്രം എന്ന് പറയുന്നത് പന്നിയൂർ ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിൽ. അത് ഏകദേശം 4000 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു, പക്ഷെ അതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അത് ശരിയാണെങ്കിൽ തന്നെ, കാരണം ഈ 4000 വർഷം മുമ്പൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല, അതൊക്കെ ഒരു ഊഹമാണ്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പല ക്ഷേത്രങ്ങളും 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വളരെ കുറവാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും റിച്ചസ്റ്റ് ക്ഷേത്രം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അതിന് ആയി രാജവംശത്തിൻ്റെ പഴക്കമേ ഉള്ളൂ, അതാണ്ടൊരു 1.5 സഹസ്രാബ്ദത്തിൽ കൂടുതൽ അതിന് പഴക്കമില്ല, അത്രയേ ഉള്ളൂ. അത് തൊട്ട് ഇങ്ങോട്ട് പഴക്കമുണ്ടാകും, കാരണം അത് കഴിഞ്ഞ് പിന്നെ വന്ന വേണാട് രാജവംശം എല്ലാം അതിനെ പരിപോഷിപ്പിക്കുന്നുണ്ടായി. അപ്പോൾ പല ക്ഷേത്രങ്ങൾക്കും അത്രയൊക്കെ പഴക്കമുള്ളൂ. കേരളം ഉണ്ടായിട്ട് തന്നെ 2000 വർഷത്തോളം ആയിട്ടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് തമിഴകത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒരു ഭാഗമാണ്. കടലിൽ നിന്ന് വീണ്ടെടുത്ത് വന്നപ്പോൾ, കര വന്ന സമയത്ത് സംഘകാലത്തിന് ശേഷം ഇങ്ങോട്ട് കൂടുതൽ പേര് വന്നതാണെന്ന് പറയുന്നത്. ചിലരങ്ങനെയല്ല പറയുന്നത്, അതിന് മുന്നേ തന്നെ കേരളം നിലനിന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ എന്തായാലും ഒരു 2000 വർഷത്തിനകത്തുള്ള ക്ഷേത്രങ്ങളെ ഇവിടെയുള്ളൂ. ഈ 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉണ്ട് എന്ന് പറയുന്നതിനെ കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. അപ്പോൾ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ ഉത്സവങ്ങൾ വരും. കാരണം ക്ഷേത്ര ആരാധനയുടെ ഒരു ഭാഗമായിട്ട് ഒരു വർഷത്തിലൊരിക്കൽ ആഘോഷിക്കണം എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെ വാർഷികമായിട്ട് ഇപ്പോൾ നമ്മുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് അതൊരു ഉത്സവമാണ്. നമുക്ക് എല്ലാ വർഷവും നമ്മൾ ജനിച്ച ദിവസം ഒന്ന് ആഘോഷിക്കണം എന്ന് തോന്നും, അതാണ് നമ്മുടെ പിറന്നാൾ. അതുപോലെ ക്ഷേത്രം വന്നു കഴിയുമ്പോൾ അതിനും ഒരു പിറന്നാൾ വേണം എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് തോന്നും. അങ്ങനെയാണ് ഉത്സവം. പള്ളികൾക്കും അങ്ങനെയാണ്. പിന്നെ ക്രിസ്ത്യൻ പള്ളികൾക്കാണെങ്കിൽ ആ പള്ളികൾക്കൊരു സെയിൻ്റ് ഉണ്ടാവും. ഒരു ഒരു സെയിൻറ്റിൻ്റെ പേരിലായിരിക്കും ആ പള്ളി സ്ഥാപിക്കപ്പെടുക. അപ്പോൾ ആ സെയിൻറ്റിനെ ആഘോഷിക്കുന്ന ലോകം മുഴുവൻ ആ സെയിൻറ്റിന് വേണ്ടി മാറ്റിവെച്ചൊരു ദിവസം ഗ്രിഗോറിയൻ കലണ്ടറിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ദിവസം വെച്ചിട്ടാണ് ആ പേരിലുള്ള എല്ലാ പള്ളികൾക്കും. അതുകൊണ്ട് ലോകത്തെ ഒരു ദിവസം ഒരു പള്ളി പെരുന്നാളായിരിക്കില്ല, പല പള്ളികൾക്ക് പെരുന്നാളുണ്ടാവും ഈ ക്രിസ്ത്യൻ പള്ളികൾക്ക്. കാരണം ആ പള്ളികളിലെല്ലാം ഏതാണോ സെയിൻറ്റ്, ആ സെയിൻറ്റിൻ്റെ ഡേറ്റ് വെച്ചായിരിക്കും പലരും ആഘോഷിക്കാറ്. പക്ഷേ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല.
പലതും നാള് വെച്ചാണ് ആഘോഷിക്കാറ്. ഈ ദൈവങ്ങൾക്ക് നാള് 27 നാളുകളിൽ ഓരോ ദൈവത്തിനും അശ്വതി ഭരണ കാർത്തിക എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ദൈവത്തിനല്ലേ ദേവതയ്ക്ക് ഏത് നാളാണോ അതാണ് സാധാരണ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്നത്, അതാണ് സാധാരണ ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കാറ്. അപ്പോൾ അതെനിക്ക് തോന്നുന്ന ഈ അമ്പലം വന്നു കഴിയുമ്പോൾ തന്നെ ഞാൻ ഒബ്സർവ് ചെയ്യേണ്ട, എൻ്റെ വീടിനടുത്തൊരു അമ്പലം പുതുതായിട്ട് വന്നപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു അമ്പലം വന്നു. അപ്പോൾ അമ്പലം വന്ന് ആദ്യത്തെ ഒരു 4-5 കൊല്ലം അവിടെ ഉത്സവമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു ചെറിയ അമ്പലമായിട്ട് തുടങ്ങി. ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉത്സവം വേണമെന്നായി നാട്ടുകാർ. കാരണം അവിടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്തോറും ഉത്സവത്തിനുള്ള, കാരണം ഉത്സവം ഒരു കമേഴ്സ്യൽ ആസ്പെക്ടോടെ അതിലുണ്ട്. അത് ആരാധന മാത്രമല്ല, അത് ഈ ഉത്സവം നടത്തിപ്പുകാർക്കും അതൊരു വരുമാന മാർഗമാണ്. അന്ന് ഒരുപാട് വഴിപാടുകൾ കിട്ടും, ഒരുപാട് വരുമാനം അതിൽ നിന്ന് കിട്ടും, അതുപോലെ ആ പ്രദേശത്തുള്ളവർക്കൊരു ബിസിനസ് പൊട്ടൻഷ്യൽ കിട്ടും, ആ നാട്ടുകാർക്ക് ഒരു ഇൻവോൾവ്മെന്റ് കിട്ടും. നമ്മളിപ്പോൾ കോളേജുകളിലൊക്കെ ആഘോഷം നടത്താൻ കുട്ടികൾ എപ്പോഴും വന്ന് ആവശ്യപ്പെടുമല്ലോ. അതിനെന്താ കാരണം? ആ ആഘോഷം നടക്കുമ്പോൾ അവർക്കൊരു റിലീഫാണത്. അതേ റിലീഫ് ഈ പറഞ്ഞ നാട്ടുകാർക്ക് ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ മതസ്ഥാപനങ്ങളും എല്ലാ പള്ളികളും ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഏതാനും കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവിടെ ഉത്സവങ്ങൾ തുടങ്ങും. ഒരു പരമാവധി പോയ ഒരു 10 കൊല്ലത്തിനപ്പുറം പോകില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മുൻപ് കാലം തൊട്ട് തന്നെ ഈ ഉത്സവങ്ങളുണ്ടാവും. അത് പല രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് മുമ്പ് പറയെടുക്കുക എന്ന് പറയും. പറയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയും കൊണ്ടുപോയി ഈ നെല്ല് പറയിൽ അളന്ന് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ചിലയിടത്തുണ്ട്. ചിലയിടത്ത് അങ്ങനെയല്ല, ആനയ്ക്ക് വരും ജീവത കൊണ്ടുപോകും. ജീവത എന്ന് പറഞ്ഞാൽ രണ്ടുപേര് താങ്ങി തോളിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്ന ജീവതകളുണ്ട്. അത് കൊണ്ടുപോയി അത് നൃത്തമൊക്കെ ചുവടോടുകൂടിയാണ് കൊണ്ടുപോകുന്നത്, പരിശീലനം കിട്ടും. കാരണം നല്ല വെയിറ്റുള്ള സാധനമായി ജീവത. ചിലയിടത്ത് അങ്ങനെയല്ല, വെളിച്ചപ്പാട് ആരും ഒരു വിഗ്രഹം മാത്രം തലയിൽ വെച്ചിട്ട് അത് വളരെ ബാലൻസ് പിടിച്ചാണ് അത് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ കുച്ചിപ്പുടി ഡാൻസുകാർ തലയിൽ കുടം വെക്കുന്ന പോലെ നല്ല ബാലൻസ് പിടിച്ചാലേ ഈ വിഗ്രഹം വെക്കാൻ പറ്റുള്ളൂ. അതും വാളും ഒക്കെ ആയിട്ട് പോയി ഈ പറയെടുക്കുന്ന പതിവുണ്ട്. ഈ പറയെടുക്കൽ പണ്ടൊരു രീതിയാണ്. കാരണം പണ്ട് ആളുകളുടെ കയ്യിൽ പൈസ ക്യാഷായിട്ടുണ്ടാവില്ല. അപ്പോൾ പറയെടുക്കുമ്പോൾ നെല്ല് തേങ്ങ ഇതൊക്കെയാണ് കിട്ടുക. പക്ഷെ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ മിക്കവരും ഗൂഗിൾ പേയിലായിരിക്കും സംഭാവന കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയെടുപ്പിന് പഴയ പ്രസക്തി ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. നാമമാത്രമായിട്ടാണ് ഇപ്പോൾ പല അമ്പലങ്ങളിലും പറയെടുപ്പ്, ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്നുള്ളൂ. അത് ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്തായാലും ഉത്സവങ്ങളെ കുറിച്ച് സംസാരിച്ച സ്ഥിതിക്ക് രാഷ്ട്രീയപരമായിട്ട് പറയല്ല, ഇപ്പൊ അയോധ്യ ക്ഷേത്രം ഇപ്പോ ഒരുങ്ങുന്നു. ഇപ്പൊ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ക്ഷേത്രം, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ കുറെ അധികം ആധികാരികമായിട്ട് പഠിച്ചതാണ് അയോധ്യയെ കുറിച്ച്. അതിപ്പോഴല്ല, അയോധ്യയില് അദ്വാനിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രം പൊളിക്കുന്ന സമയത്ത് എനിക്ക് അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ അതിൽ വർഗീയമായിട്ട് ചിന്തിക്കുന്നില്ല, പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് ഏതെങ്കിലും ഭാഗത്ത് ഒരു മതത്തിൻ്റെ, ഇപ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ചാണെങ്കിൽ മുഹമ്മദ് നബിയാണ് ആ മതത്തിൻ്റെ പ്രവാചകൻ. ക്രിസ്തു മതത്തെ സംബന്ധിച്ചാണെങ്കിൽ യേശു ക്രിസ്തു ആണ് അതിൻ്റെ പ്രവാചകൻ. ഇപ്പം യഹൂദ മതത്തെ സംബന്ധിച്ചാണെങ്കിൽ മോശയാണ് അതിൻ്റെ പ്രവാചകൻ. ഈ പ്രവാചകൻ ജീവിച്ചിരുന്ന അല്ലെ പ്രവാചകൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെ അദ്ദേഹത്തിൻ്റെ നാമത്തിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാൻ ആ ജനവിഭാഗം അനുവദിക്കാറുണ്ടോ? അസാധ്യമാണ്. ഇന്ത്യയിലത് സംഭവിച്ചു. ഇന്ത്യയിലത് സംഭവിക്കാൻ കാരണം അധിനിവേശമാണ്. എല്ലാ ഇന്ത്യക്കാർക്കും, മഹാത്മാഗാന്ധി ഉൾപ്പെടെ എല്ലാ ഇന്ത്യക്കാർക്കും റാം റാം രാമൻ രാമൻ എന്ന് പറയുന്നത് അത് സങ്കല്പമോ യാഥാർത്ഥ്യമായിക്കോട്ടെ, ഹിന്ദു മതത്തിൽ ഒരു സൂപ്പർ ദൈവമായിട്ട് കരുതിയിരുന്ന ഒരു മനുഷ്യാവതാരം എന്ന് കരുതിയിരുന്ന ആളാണ് രാമൻ, ശ്രീരാമൻ. ശ്രീരാമൻ ജനിച്ചത് അയോധ്യയിലാണെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ആ അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് ക്ഷേത്രമുണ്ടായിരുന്നു എന്നും ഗ്രന്ഥങ്ങളിലുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം പിന്നീട് നശിപ്പിക്കപ്പെട്ടു. അത് അധിനിവേശ കാലത്ത് നശിപ്പിക്കപ്പെട്ടു. അത് ഇപ്പോൾ നമ്മുടെ തക്ഷശിലയിലെ ലൈബ്രറി, നളന്ദയിലെ ലൈബ്രറിയൊക്കെ കത്തിച്ചതുപോലെ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു. അവിടെ പിന്നീട് വന്ന ഭരണകർത്താക്കൾ, അതെപ്പോഴും അങ്ങനെയാണല്ലോ, ചരിത്രം ഉണ്ടാക്കുന്നത് വിജയികളാണ്, ജയിക്കുന്നവരാണ് ചരിത്രം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് വന്ന ഭരണകർത്താക്കൾ ആ ക്ഷേത്രം നിന്നിടത്ത് അവർ മറ്റൊരു ആരാധനാലയം ഉണ്ടാക്കി. പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ ഒരു മതത്തിൻ്റെ സ്ഥാപകനോ അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഏറ്റവും പുണ്യനായിട്ട് കരുതുന്ന ഒരാളോ ഉള്ള ഒരു സ്ഥലത്ത് ആ മതത്തിന് വിട്ടുകൊടുക്കുന്നതാണ് അതിൻ്റെ സാമാന്യ മര്യാദ. അതിപ്പോൾ എല്ലാ മതക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അയോധ്യയിൽ ക്ഷേത്രം വന്നപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ അതിനെ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അയോധ്യ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ഒരു സിമ്പലാണ്. മറിച്ച് ആ ന്യായം പറഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങളിൽ പള്ളി പൊളിക്കാൻ നടക്കുന്നത് ശരിയല്ല. ഇപ്പം മറ്റൊരു സ്ഥലത്തൊരു പള്ളി ഉണ്ടെങ്കിൽ അത് പള്ളി അവിടെ പണ്ട് അമ്പലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അയോധ്യ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പാടില്ല. അയോധ്യ എന്ന് പറയുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇസ്ലാം മതത്തിന് മക്ക എന്ന് പറയുന്ന പോലെ
ക്രിസ്തു മതത്തിന് എരിശലേം എന്ന് പറയുന്ന പോലെ ഹിന്ദു മതത്തിന് പറയാവുന്ന ഒരു സ്ഥലമാണ് അയോധ്യ. പിന്നെ അതുപോലെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ദ്വാരകയാണ്, ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം. ഇവരൊക്കെ ജീവിച്ചിരുന്നോ ഇല്ലയോന്നും എനിക്കറിയില്ല, പക്ഷെ ദ്വാരകയുടെയും ദ്വാരകയിലെ ക്ഷേത്രത്തിന്റെ ഗോപുരം ഒരു അധിനിവേശ പൊളിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അന്ന് അതിന് പറഞ്ഞ ന്യായം, അതൊരു ഇതര മതസ്ഥനായ ഒരു അധിനിവേശിയാണ് അത് പൊളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആ ഗോപുരം ദൂരേന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ട്, അങ്ങനെ കാണണ്ട എന്ന് പറഞ്ഞ ആ ഗോപുരം പൊളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മതത്തിൻ്റെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്ന ആരും ഇപ്പോൾ റോമിലെ പോപ്പിൻ്റെ സ്ഥലം മറ്റൊരു മതം കൈയടക്കിയാൽ എങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് വികാരം ഉണ്ടാവും? അതേ വികാരം അയോധ്യയിലും ദ്വാരകയിലും ഉണ്ടാവും ആ വിശ്വാസികൾക്ക്. അത് പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാഷ്ട്രമാണ്, 85% ഹിന്ദുക്കൾ ഇപ്പോഴും വസിക്കുന്ന ഒരു രാഷ്ട്രമാണ്. മുമ്പും ഹിന്ദുക്കൾ മാത്രമേ മുമ്പോട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആലോചിക്കണം. കാരണം അത് എന്ത് പേര് പറഞ്ഞാലും ബ്രാഹ്മണമതം എന്ന് പറഞ്ഞാലും പിന്നീട് ബുദ്ധമതത്തിൻ്റെ അധിനിവേശം ഉണ്ടായി, ജൈനമതത്തിൻ്റെ അധിനിവേശം ഉണ്ടായി. എത്രയോ തവണ തകർക്കാൻ ശ്രമിച്ച ക്ഷേത്രമാണ് ഗുജറാത്തിലെ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം. ഗസ്നി, ഗോറി, മുഗളരെല്ലാവരും തകർക്കാൻ ശ്രമിച്ചാണ്, പക്ഷെ അത് അതിജീവിച്ചു. അയോധ്യയ്ക്ക് അതിജീവിക്കാൻ കഴിയാഞ്ഞതിന് കാരണം അതിനെ മണ്ണിനടിയിലാക്കി. അയോധ്യയുടെ റിമെയിൻസ് പോലും മണ്ണിന് മുകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊരു മതസ്പർദ്ധയായിട്ട് എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അത് എല്ലാ മതസ്ഥരും മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ ഞാൻ മരിച്ച് മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സംസ്കാരം ചെയ്ത ഭൂമി എൻ്റെ വീട്ടുകാരെ അവകാശപ്പെട്ട് കൈവച്ചേക്കുന്നതാണെങ്കിൽ, എൻ്റെ സ്വന്തം ഭൂമിയാണെങ്കിൽ, അത് വിൽക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അത് കയ്യേറാൻ മറ്റൊരാളിന് അധികാരം കൊടുക്കുന്നത് ശരിയല്ല. അതുപോലെ അങ്ങനെയുള്ള പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ മരിച്ച ഭൂമി അല്ലെങ്കിൽ അമ്മ അടക്കിയ ഭൂമി എന്നൊക്കെ പറഞ്ഞ് അതേ ഒരു വികാരം വിശ്വാസികൾക്ക്. ഇപ്പോൾ ഞാൻ അമ്പലങ്ങളിലൊന്നും ആരാധന ചെയ്യുന്ന ആളല്ല, പക്ഷേ ആരാധന ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അങ്ങനൊരു വികാരമുണ്ട്. അതുകൊണ്ട് അയോധ്യയിലും ദ്വാരകയിലും മറ്റ് സ്ഥലങ്ങളിലുള്ള ന്യായങ്ങളൊന്നും ബാധകമല്ല, മറിച്ച് മറ്റ് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ഒരു കേസ് തള്ളി, വേറെ ഏതോ ഒരു ഭാഗത്ത് അമ്പലം പൊളിച്ച് പള്ളി വെച്ചു എന്ന് പറഞ്ഞ കേസുമായിട്ട് സുപ്രീം കോടതി ചെന്നു. സുപ്രീം കോടതി അതിനെ തള്ളി പറയുക മാത്രമല്ല, ഇത് മേലെ ഇങ്ങനെയുള്ള കേസുമായിട്ട് വരരുതെന്ന് പറഞ്ഞു. അതൊക്കെ അന്യായമാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അവിടെയാണ് പള്ളി വെച്ചതെന്ന് പറഞ്ഞ് കേസ് കൊണ്ടുവന്ന്, അത് ആർക്കും ഉചിതമല്ലാത്ത. പക്ഷേ അയോധ്യയിലും ദ്വാരകയിലും ഞാൻ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ തയ്യാറല്ല. അതൊരു ഒരു രാഷ്ട്രീയത്തിൻ്റെ നിലപാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതല്ല, അതൊരു വിശ്വാസിയുടെ നിലപാട്. നമ്മൾ ആ വിശ്വാസികളെ അംഗീകരിക്കണം. ആരൊക്കെ ആ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, പ്രത്യേകിച്ചും 85% ഹിന്ദുക്കളെ ജീവിക്കുന്ന ഒരു രാഷ്ട്രത്ത് ഹിന്ദുക്കൾ അവരുടെ ദൈവമായി കരുതിയിരുന്ന ഒരു ബിംബം, ആ ബിംബം ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ക്ഷേത്രം മറ്റൊരു അധിനിവേശി നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള അവകാശം അവർക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അത് ആർക്കിയോളജിക്കൽ സർവേയും അത് ന്യായീകരിക്കുന്നുള്ളതാണ്. കാരണം എനിക്ക് വളരെ രസകരമായി തോന്നി എന്താണെന്നറിയാം, അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ആർക്കിയോളജിക്കൽ സർവേയുടെ ഉദ്യോഗസ്ഥൻ ഒരു മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനം ഞാൻ വായിക്കും, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം പറയുന്ന അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ളതിന് അനിഷേധ്യമായ തെളിവുകളുണ്ടെന്നാണ്. അതുകൊണ്ട് അതിനൊരു പൊളിറ്റിക്സായിട്ടോ അതിനൊരു മതസ്പർദ്ധയായിട്ടോ കാണാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ അമ്പലം വരണം, അവിടെ ഞാൻ തൊഴാൻ പോയി എന്ന് വരില്ല, കാരണം ഞാൻ അമ്പലത്തിലൊന്നും തൊഴുന്ന ആളല്ല. പക്ഷേ തൊഴേണ്ടവർക്ക് അവിടെ പോയി തൊഴാനുള്ള അവസരം ഉണ്ടാകണം. അത് ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നിലനിൽക്കണം. റേസ് ടു സക്സസ് ആണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത്. ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മഹാദേവൻപിള്ള സാറാണ്. സാർ, താങ്ക് യു സോ മച്ച്. നന്ദി. ഇതോടുകൂടി ഇന്നത്തെ റേസ് ടു സക്സസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.